എല്ലാവർക്കും മിസ്റ്റർ ആട്ടോൻ്റെ മറ്റൊരു ക്രിപ്റ്റോ എഡ്യൂക്കേഷൻ സീരീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഓൾട്ട് കോയിൻസ് എന്നാണ് അതായത് ഓൾട്ട് കോയിൻസ് എന്ന് പറയുന്നത് ഒരു കോയിൻ അല്ല ബിറ്റ് കോയിൻ കഴിഞ്ഞാൽ ബാക്കി എല്ലാ കോയിനെയും നമ്മൾ മെയിനായിട്ട് വിളിക്കുന്ന പേരാണ് ഓൾട്ട് കോയിൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് കോയിൻസ് എന്ന് പറയും അതായത് ബിറ്റ് കോയിൻ കഴിഞ്ഞ് ബാക്കി എല്ലാ കോയിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റീവ് കോയിൻസ് സോ ഇനി നിങ്ങൾക്ക് ഉറപ്പിച്ച് ആര് ചോദിച്ചാലും എന്താണ് ഓൾട്ട് കോയിൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതോടൊപ്പം ഈ ഒരു കോയിൻ എന്തുകൊണ്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ട് ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ് മെജോറിറ്റി ഓൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൾട്ട് കോയിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹയർ ഉളക്കലിറ്റിയാണ് അതായത് ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് രണ്ട് എക്സ് മുതൽ ഹൺഡ്രഡ് എക്സ് പ്രോഫിറ്റ് കിട്ടാൻ ഈ പറയുന്ന ഓൾട്ട് കോയിൻസിൽ ചാൻസ് ഉണ്ട് ഇപ്പോൾ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ ഒരു അമ്പത് ലക്ഷം രൂപ ലെവലാണ് നിൽക്കുന്നത് സോ പുതുതായിട്ട് വരുന്ന ഒരു ഇൻവെസ്റ്റർ വിചാരിക്കും ബിറ്റ് കോയിനിൽ തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നേക്കാളും ഇപ്പോൾ വാല്യൂ കുറഞ്ഞ് നിൽക്കുന്ന pala ഓൾട്ട് കോയിൻസിലും ഇൻവെസ്റ്റ് ചെയ്താൽ ഈ ഒരു കോയിൻ എങ്ങാനും നാളെ ബിറ്റ് കോയിന് പോലെ എത്തുമായിരിക്കും എന്നൊരു പ്രതീക്ഷ കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതോടൊപ്പം ബിറ്റ് കോയിനേക്കാൾ അപേക്ഷിച്ച് പല ഓൾട്ട് കോയിൻസും നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുമുണ്ട് നല്ല ലെവലിലേക്ക് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഒരു രൂപയായിരിക്കും ചിലപ്പോൾ ഒരു ഓൾട്ട് കോയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കിട്ടുന്നത് നമുക്ക് ഇനിഷ്യലി ഒരു ഓൾട്ട് കോയിൻസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു രൂപയിലോ ചിലപ്പോൾ ഈവൻ ഒരു രൂപ പോലും ഇല്ലാത്ത പല കോയിൻസും നല്ല ലെവലിലേക്ക് പ്രോഫിറ്റ് തരാറുണ്ട് അതുകൊണ്ടാണ് ഓൾട്ട് കോയിൻസ് ഇപ്പോഴും മാർക്കറ്റിൽ നല്ലൊരു ലെവലിലേക്ക് ട്രേഡ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് കോയിൻ അല്ലെങ്കിൽ ഓൾട്ട് കോയിൻ മെയിനായിട്ടും ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഡ്രിവിൺ കോയിൻ ആയിരിക്കും കമ്മ്യൂണിറ്റി ബേസ്ഡ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഷിബായിനു ഡോജ് കോയിനൊക്കെ നമുക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡ് കോയിൻ എന്ന് പറയാം കാരണം അവർക്കൊരു ലാർജ് കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യുന്നുണ്ട് ഷിബ് ആർമി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അതേപോലെ ഡോജ് ആർമി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അതോടൊപ്പം പ്രോജക്റ്റ് ഡ്രിവൺ കോയിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല പ്രൊജക്റ്റ് ഇന്ന് മാർക്കറ്റുള്ളത് തീരത്തിനാണ് പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല പ്രൊജക്ട്സും ഉണ്ട് ഇപ്പം സൊലാനോ ഉണ്ട് ഉണ്ട് പുൽക്കാടോട്ട് ചെയിൻ ലിങ്ക് അങ്ങനെയുള്ള പല ഓൾട്ടർനേറ്റീവ് കോയിൻസും മാർക്കറ്റിലുണ്ട് ഇതോടൊപ്പം ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു ഓൾട്ടർനേറ്റീവ് കോയിൻ്റെ ഫാഷനാണ് മെമി കോയിൻ എന്ന് വെച്ചാൽ കുറേ പൂച്ച പട്ടി കുരങ്ങൻ്റെ ഒക്കെ പടം വെച്ചിട്ട് ഓരോ കോയിൻസ് വരും പക്ഷേ അതിന് പർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രൊജക്റ്റും കാണത്തില്ല ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയോ കാണത്തില്ല അവർ ഇനിഷ്യലി വരുന്ന ടൈമിന് ചെറിയൊരു കമ്മ്യൂണിറ്റി വരും അതിൽ നൂറ് കോയിൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കോയിനോ രണ്ട് കോയിനോ മാത്രമാണ് നല്ല ലെവലിലേക്ക് വരുന്നതും ലോങ് റണ്ണിൽ സാധിക്കും സർവൈവ് ചെയ്യുന്നത് ബാക്കിയുള്ള കോയിൽ തൊണ്ണൂറ് ശതമാനം സ്കാം ആവാനും അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് പൂട്ടിപ്പോവാനും ചാൻസ് ഉണ്ട് അതോടൊപ്പം ഓൾട്ട് കോയിൻസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് തരുന്നതിനോടൊപ്പം ഓൾട്ട് കോയിൻസിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് നിങ്ങൾ നല്ലൊരു ഓൾട്ട് കോയിൻ അല്ല ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ അസറ്റും വാനിഷായി പോവാനും ഓൾട്ട് കോയിൻസ് കാരണമാവുന്നുണ്ട് ഓൾട്ടർനേറ്റീവ് കോയിൻസ് അല്ലെങ്കിൽ ഓൾട്ട് കോയിൻസിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഐ അല്ലെങ്കിൽ പ്രീസെയിൽ അല്ലെങ്കിൽ നമുക്ക് ഇനിഷ്യലി ഒരു കോയിന് ബൈ ചെയ്യാൻ പറ്റും ഇപ്പോഴും എന്ന് വെച്ചാൽ ഒരു കോയിന് ഇനിഷ്യലി അത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പല എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്യുന്ന ടൈമിലേക്ക് നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി പല ഓൾട്ട് കോയിൻസിനെ ബാക്കപ്പ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ കാണും ഇപ്പോൾ എക്സാമ്പിൾ ഡോച്ച് കോയിൻ ആണെന്നുണ്ടെങ്കിൽ എലൻ മസ്ക് ഉള്ളതുപോലെ പോലെ പല കോയിനുണ്ട് ഇപ്പോൾ കോയിൻ ആണെങ്കിൽ ഹോട്ട്ബിറ്റിൻ്റെ ഫൗണ്ടർ ഉള്ളതുപോലെ പല കോയിനും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ കാണും അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ആ ഒരു കോയിനിലേക്ക് അട്രാക്ട് ചെയ്ത് വരും പിന്നെ പല ഫാൻ ടോക്കൺസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് മൂന്നാമത്തെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി കാണും ഇപ്പം ഷിബാനു എന്ന് പറയുന്ന കോയിൻ്റെ ട്വിറ്റർ പേജിൽ തന്നെ ഏകദേശം ഒന്ന് രണ്ട് മില്യൺ ആൾക്കാരാണ് ഫോളോ ചെയ്യുന്ന ആ ഒരു കോയിൻ ഒരു മില്യൺ ആൾക്കാരാണ് വാങ്ങിയിട്ടുള്ളത് സോ അങ്ങനെ ഓരോ കോയിനും ഓരോ കമ്മ്യൂണിറ്റി കാണും നാലാമതെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ചില പർട്ടിക്കുലർ പ്രോജക്റ്റ് ഡ്രവൺ ആയ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ കോയിൻസിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും പിന്നെ അഞ്ചാമത്തെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി പർപ്പസ് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി യൂട്ടിലിറ്റി ആയിട്ടോ യൂസ് കേസസ് ആയിട്ടോ നമ്മുടെ ഈ ഒരു പ്രസൻറ്റ് വേൾഡിൽ വന്നില്ല എന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ ക്രിപ്റ്റോ കറൻസി ഒരു യൂട്ടിലിറ്റി ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ബി എൻ ബി പേ എന്ന് പറയുന്ന ഒരു കോയിന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഷോപ്പിലും എല്ലാം കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അതുപോലെ ഓരോ പർപ്പസ് ഇപ്പോൾ ഷിബായിനു വച്ച് റീസൻ്റായിട്ട് ഈ പറയുന്ന സാധനങ്ങൾ നൗ പേയ്മെൻറ്റ്സ് വഴി വാങ്ങിക്കാം എന്ന് പറയുന്ന പോലെ ഒരു യൂട്ടിലിറ്റി പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആറാമത് ഹയർ വോളറ്റാലിറ്റി അത് ആണ് ആണ് എന്ന് വെച്ചാൽ നല്ല ലെവലിലേക്ക് പ്രോഫിറ്റ് തരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ബി ടി സിയുടെ കാര്യം അല്ലെങ്കിൽ ബിറ്റ് കോയിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ ലെവലിലേക്ക് സ്റ്റേബിൾ സ്റ്റേബിളാണ് എന്ന് വെച്ചാൽ ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബിറ്റ് കോയിനെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യണം പക്ഷേ ഈ കുഞ്ഞു കോയിൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് കോയിൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പത്ത് ഇരുപത് മുപ്പത് ശതമാനം ആവുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്രോ പ്രോഫിറ്റ് അവിടെ നിന്ന് കിട്ടാനും ചാൻസ് ഉണ്ട് സോ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് ആൾട്ട് കോയിൻസ് എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒരു കാര്യവും കംപ്ലീറ്റ് അഡ്വാൻറ്റേജ് മാത്രമായിട്ടില്ല സോ ഓഫ് ഫോൾട്ട് കോയിൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത് എന്ന് പറയുന്നത് ഹൈ റിസ്ക് മാർക്കറ്റ് ഇപ്പോഴും വളറ്റയിലായിരിക്കും സോ ഓൾട്ട് കോയിൻസിൻ്റെ പ്രൈസും വളരെ തുച്ഛമായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ ഒരു രൂപയുള്ള ഒരു ഓൾട്ട് കോയിൻ നിങ്ങൾ വാങ്ങിക്കുവാണെന്ന് എക്സാമ്പിൾ ഞാൻ പറയാം പതിനായിരം രൂപയ്ക്ക് ഒരു രൂപയുള്ള ഓൾട്ട് കോയിൻ പതിനായിരം കോയിൻ നിങ്ങൾ വാങ്ങിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ഒരു രൂപ എന്നുള്ള കോയിൽ അമ്പത് പൈസ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നേരെ അയ്യായിരം രൂപയിലോട്ട് വരും അത് ചില ആൾക്കാർക്ക് അത് ഭയങ്കര പാനിക്ക് ഉണ്ടാക്കും അവർ സെല്ലടിച്ചോണ്ട് പോവുകയും ചെയ്യും സോ ഒരു വ്യക്തി ീ പറയുന്ന കേട്ട് ചാടിക്കയറി വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് നല്ല രീതിയിൽ ഈ ഒരു കോയിന് നഷ്ടം കൊടുക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും സോ ഹൈ റിസ്ക്കും ഹൈ ഓണറ്റിലിട്ടിയും ഒരു കാരണമാണ് സെക്കൻഡെന്ന് പറയുന്നത് ഷോർട്ട് ടൈം ഷോർട്ട് ടൈമാണ് ഓൾട്ട് കോയിൻസിൽ ബെറ്റർ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു കോയിനിലേക്ക് എൻട്രി എടുക്കുന്നു അത്യാവശ്യം പ്രോഫിറ്റ് തരുന്ന സമയത്ത് ആ പ്രോഫിറ്റെങ്കിലും നമ്മൾ എടുത്തിട്ട് ആവുക എന്ന് വെച്ചാൽ അയ്യായിരം രൂപ നഷ്ടത്തിനേക്കാളും ബെറ്ററാണ് അഞ്ഞൂറ് രൂപ ലാഭം എന്ന് പറയുന്നത് അതും വലിയൊരു ഘടകമാണ് ഷോർട്ട് ടൈമെന്ന് പറയുന്നത് ലോങ്ങിലേക്ക് പല കോയിനും ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം മൂന്നാമത് ഹൈ ഒളക്റ്റലിറ്റി ഞാൻ ആദ്യമേ പറഞ്ഞു മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് സെറ്റ് ചെയ്യണ ഒരു പർട്ടിക്കുലർ വേയിലല്ല എപ്പോൾ വേണോ നല്ല കയറ്റവും എപ്പോൾ വേണം നല്ല പോലെ ഡൗണും ആവാം നാലാമത് വെയിൽസ് വെയിൽസിൻ്റെ ആക്ഷൻസ് പല ഓൾട്ട് കോയിനെയും അഫക്റ്റ് ചെയ്യാറുണ്ട് അതായത് വെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കടലിൽ കിടക്കുന്ന തിമീൻകലത്തിന് ഓർമ്മ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിമീൻകലമല്ല ഒരു കോയിന് വലിയൊരു എമൗണ്ടിന് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ വെയിൽസ് എന്ന് വിളിക്കാം ഈ വെയിൽസിനെ എങ്ങനെ ഐഡൻറ്റിഫൈന്ന് ചോദിച്ചാൽ ക്രിപ്റ്റോയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ് നമുക്ക് ബ്ലോക്ക് ചെയിനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ് അറിയാൻ പറ്റും സോ ഇപ്പോൾ എക്സാമ്പിൾ ശിബ ഇനു എന്ന് പറയുന്ന ഒരു കോയിന് എടുത്തു നോക്കുക ആ ഒരു കോയിൻ്റെ കോൺട്രാക്ട് അഡ്രസ് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങൾ എത്തിയിരം ബ്ലോക്ക് ചെയിലിൽ നോക്കുവാണെങ്കിൽ റീസെൻ്റ് പർച്ചേസസ് നിങ്ങൾക്കറിയാൻ പറ്റും സോ റീസെൻറ്റ് പർച്ചേസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ വലിയ എമൗണ്ടിന് ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് ഈസി ആയിട്ട് വെയിൽസ് എന്ന് വിളിക്കാം സോ ഈ വെയിൽസ് വലിയൊരു എമൗണ്ടിന് വാങ്ങിച്ചിട്ട് അത്യാവശ്യം പ്രോഫിറ്റ് എടുത്ത് കഴിയുമ്പോൾ ചില വെയിൽസൊക്കെ സെല്ലടിച്ചിട്ട് പോകും അപ്പോൾ വെയിൽസ് വാങ്ങിക്കുന്ന തന്നെ ഒരുപാട് കോയിനാണ് ഇപ്പോൾ ഒരു ട്രില്ല്യനോ നൂറ് ട്രില്ല്യനോ പത്ത് ട്രില്ല്യനോ ആയിരിക്കും സോ അവർ ഒറ്റയടിക്ക് ഇത്രയും സെല്ലടിച്ച് പോകുമ്പോൾ പല കോയിനും നല്ല ലെവലിലേക്ക് ഡൗൺ ആവാനും ഉണ്ട് അഞ്ചാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് സ്കാം സ്കാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇപ്പോൾ പതിനയ്യായിരത്തിൽ പരം ഓൾട്ട് കോയിൻസ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഒരു വിക്കിപീഡിയ പോലെ നമുക്ക് ക്രിപ്റ്റോയെക്കുറിച്ച് ഇൻഫോർമേഷൻസ് ഒരു സ്ഥലമാണ് സോ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇപ്പോൾ പതിനയ്യായിരം കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ നല്ല പ്രോജക്ട്സ് അല്ലെങ്കിൽ നല്ല യൂസ് കേസസ് ഉള്ളത് എങ്ങനെ ഒരു പോയാലൊരായിരം കോയിനോ രണ്ടായിരം കോയിനോ താഴെ കാണത്തുള്ളൂ ബാക്കി വരുന്ന പല കോയിൻസും നിർത്തി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ സ്കാം സ്കാവാൻ ചാൻസ് ഉണ്ട് ആറാമത് ട്രെൻഡ് ട്രെൻഡും ഓൾഡ് കോയിൻസിൻ്റെ റേറ്റിനെ നല്ല രീതിയിലേക്ക് ബാധിക്കും എക്സാമ്പിൾ ഇപ്പോൾ മെറ്റാവേസിൻ്റെ ട്രെൻഡ് വന്നിട്ടുണ്ട് സോ മെറ്റാവേസിൻ്റെ ട്രെൻഡ് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ മെറ്റാവേഴ്സ് പ്രോജക്ട്സിലേക്ക് പോവും നാളെ വേറൊരു ട്രെൻഡ് വരുവാണ് എക്സാമ്പിൾ വെബ് ത്രീ വരുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ മെറ്റാവേഴ്സിനെ കളഞ്ഞിട്ട് വെബ് ത്രീയിലേക്ക് പോവും ആദ്യം എൻ ആയിരുന്നു എൻ വന്നിട്ട് മെറ്റാവേഴ്സ് വന്നു മെറ്റാവേഴ്സ് വന്നു വെബ് ത്രീ വന്നു സോ പല കോയിനിലും ഇപ്പോഴും വലിയ ഒരു റേറ്റ് കേറത്തുമില്ല എക്സാമ്പിൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഹിസ്റ്ററി നിങ്ങൾ കോയിൻ മാർക്കറ്റ് ആപ്പിൽ നോക്കുക രണ്ടായിരത്തി പതിനെട്ടില് ഏറ്റവും ട്രെൻഡ് ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റ് ഒന്നിലും രണ്ടിലും മൂന്നിലും ഒക്കെ നിന്ന പല കോയിൻസും പ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പം ആ ഒരു സ്ഥലത്തേ ഇല്ല എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കോയിൻ്റെ വില ഒന്നര ലക്ഷമാണ് നിങ്ങൾ ആ ഒരു ഒന്നര ലക്ഷത്തിനാണ് എൻട്രി ആയത് നിങ്ങളുടെ ടോട്ടൽ ഫണ്ടും ആ ഒരു കോയിൻ്റെ ലോക്കായിട്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ ചിലപ്പോൾ ആ ഒരു കോയിന് പതിനാലായിരം രൂപയോ ഇരുപതിനായിരം രൂപയായിരിക്കും പ്രസൻറ്റ് വാല്യൂ സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കോയിനിലും ടോട്ടൽ ഫണ്ട് ലോക്കായി പല ആൾക്കാർക്കും നഷ്ടം വന്നിട്ടുമുണ്ട് സോ ഒരു ഓൾട്ട് കോയിന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒന്ന് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നല്ലൊരു യൂസ് കേസ് നല്ലൊരു പ്രൊജക്റ്റ് ട്രിപണായ കോയിന് തിരഞ്ഞെടുക്കുക രണ്ടാമത് എനിക്ക് തരാനുള്ള ഒരു സജഷൻ അല്ലെങ്കിൽ അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കോയിൻ്റെ ആർമി ആവാൻ പാടില്ല നമ്മൾ മെയിനായിട്ട് ക്രിപ്റ്റോയിൽ വരുന്ന എന്തിനെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെന്നാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ ലക്ഷ്യം സോ നമ്മളൊരു പർട്ടിക്കുലർ കോയിൻ്റെ ആർമി ആവരുത് നമ്മളെ പ്പോഴും മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പൊക്കോണ്ടേ ഇരിക്കുക എന്താണോ ട്രെൻഡ് ആ ഒരു ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ട്രെൻഡിന് ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഫണ്ട് ലോസ് ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ വെബ് ത്രീ ആണ് ട്രെൻഡെങ്കിൽ നിങ്ങൾ വെബ് ത്രീ ബേസ്ഡ് കോയിൻസിൽ നിൽക്കുക കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് കുറച്ച് പ്രോഫിറ്റ് നിങ്ങളുടെ നിങ്ങളുടെ റിയൽ വേൾഡിൽ അല്ലെങ്കിൽ റിയൽ ലൈഫിന് വേണ്ടി യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ പല വ്യക്തികളും ഈ പറയുന്ന പല കോയിനിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്ത് വീണ്ടും 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 പല കോയിനിലും ഇൻവെസ്റ്റ് ചെയ്ത് പലയിടത്തും നഷ്ടപ്പെടുത്താറുണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു പതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപയിൽ അറ്റ്ലീസ്റ്റ് ഒരു അയ്യായിരം രൂപയിലും എടുത്ത് എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് പുതിയ സാധനങ്ങൾ എന്നെല്ലാം വാങ്ങിക്കും എന്നിട്ട് ബാക്കി അയ്യായിരം രൂപ മാത്രമാണ് ഞാൻ ഇൻവെസ്റ്റിങ്ങിനായിട്ട് മാറ്റി വെക്കുന്നത് ഇങ്ങനെ ചെയ്തു ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നാളെ ഈ ഒരു കോയിന് കൊണ്ട് ബാക്ക് ടു സീറോ ആയാൽ പോലും എനിക്കവിടെ ഭയങ്കര ഒരു വിഷമം വരത്തില്ല കാരണം ഓൾറെഡി ഞാനതിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് എടുത്തു സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ഓൾട്ട് കോയിന് എടുക്കുമ്പോൾ പിന്നെ ഓൾട്ട് കോയിന് ട്രേഡിങ്ങിനാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്ന് വെച്ചാൽ ഷോർട്ട് ടൈം ട്രേഡിങ്ങിനാണ് ഒരു ഓൾട്ട് കോയിന് ഏറ്റവും കൂടുതൽ നല്ലത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പോലെ അനലൈസ് ചെയ്ത് നല്ല റിസർച്ച് ചെയ്തിട്ട് വേണം ഒരു ഓൾട്ട് കോയിൻ തിരഞ്ഞെടുക്കാം നമുക്ക് ടോപ്പ് ഓൾട്ട് കോയിൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒന്ന് നോക്കാം ഒന്നാമത്തെ ഓൾട്ട് കോയിൻ എന്ന് പറയുന്നത് യഥീര്യമാണ് രണ്ടാമത് ബിനാൻസ് എന്ന എക്സ്ചേഞ്ചിൻ്റെ ഓൺ ടോക്കണായ ബി എൻ ബി മൂന്നാമത് ട്രോൺ എന്ന് പറയുന്ന ടി ആർ എക്സ് നാലാമത് യു എസ് ഡി ടി ആണ് തെതറെന്ന് പറയുന്നത് അത് ഓൾറെഡി ഒരു സ്റ്റേബിൾ കോയിനാണ് വലുതായിട്ട് കയറത്തൂല്ല ഇറങ്ങത്തൂല ഒരു ഫിക്സഡ് റേറ്റിൽ തന്നെ ഇങ്ങനെ നിൽക്കും സോ യു എസ് ഡി ടി എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിന് അഞ്ചാമത് സൊലാനോ ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് പല ആൾക്കാർക്കും നേടിക്കൊടുത്ത സൊലാനോ ആറാമത് എ ഡി എ ഏഴാമത് മാറ്റിക്ക് എട്ടാമത് ഷിബായിനു ഒമ്പതാമത് ഡോച്ച് കോയിൻ സോ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത്യാവശ്യം നല്ല ലെവലിലേക്ക് ട്രെൻഡിങ് ആയ ഓൾട്ടർനേറ്റീവ് കോയിൻസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡിങ് ലിസ്റ്റ് എപ്പോഴും മാറും ും സോ നിങ്ങൾ ട്രെൻഡ് അനുസരിച്ച് മൂവ് ചെയ്യുക കെയർഫുൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്താണ് ഓൾട്ട് കോയിൻസ് എന്താണ് ഓൾട്ടർനേറ്റീവ് കോയിൻസിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഡീമെരിറ്റ്സ് എന്നുള്ള വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഈ ഒരു എഡ്യൂക്കേഷൻ എപ്പിസോഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക അതോടൊപ്പം ലോകത്തിലെ എൺപത് ശതമാനം ആൾക്കാരുടെ പേഴ്സണൽ ഫേവറേറ്റായ ഓൾട്ട് കോയിൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ഡ്രിവൺ ആയ ഓൾട്ട് കോയിൻ ഇന്ന് മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും വില ഏറിയ ഓൾട്ട് കോയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിനെല്ലാം ഒരൊറ്റ ഉത്തരം മാത്രമേ കാണത്തുള്ളൂ എത്തീര്യം സോ എന്താണ് എത്തീരമെന്നറിയാൻ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ മറക്കാതെ കാത്തിരിക്കുക നിങ്ങൾക്ക് എത്തീരത്തിൻ്റെ വീഡിയോ വന്ന ഓൺ ടൈം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ എഡ്യൂക്കേഷണൽ എപ്പിസോഡുമായി കാണും വരെ സലാം